ഹലോ, ദുബായിൽ ഒരു ജോബിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ലോവസ്റ്റ് ക്വാളിഫിക്കേഷൻ മുതൽ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ വരെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസീസ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. മെയിനായിട്ട് ഇന്ന് പറയാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ കമ്പനീസിലുള്ള വേക്കൻസിയെ പറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത് ഒരു HVAC ഡ്രാഫ്റ്റ്സ്മാൻ്റെ വേക്കൻസിയാണ്. ഈ വേക്കൻസിയിലേക്ക് മെയിലും ഫീമെയിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ടെക്നിക്കൽ ഡ്രോയിങ്സ് വരയ്ക്കാൻ കഴിവുണ്ടായിരിക്കണം. നമ്മൾ സ്കെച്ചസും ഡീറ്റെയിൽഡ് വർക്കും അവർ ചെയ്യുന്നത് ക്യാഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ക്യാഡ് അറിയാവുന്നവർക്ക് ഇതൊരു ബെനിഫിറ്റ് ആയിരിക്കും. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ കാണുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV എത്രയും പെട്ടെന്ന് തന്നെ അയച്ചോളാം. അടുത്ത വേക്കൻസി വന്നിട്ട് ഒരു പ്ലംബിംഗ് ഡ്രാഫ്റ്റ്സ്മാനിൻ്റേതാണ്. ഇവർക്കും ടെക്നിക്കൽ ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഓൾസോ ഇവരും ക്യാഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാഡ് ടെക്നോളജി അറിയാവുന്നവർക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് അവർ ചോദിക്കുന്ന മിനിമം ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ കാണുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയക്കുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ള ഒരു HVAC സൂപ്പർവൈസറിൻ്റേതാണ്. ഏത് ക്വാളിഫിക്കേഷനും ഉള്ള ആൾക്കും ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഇൻസ്റ്റാൾ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് അത് റിപ്പയർ ചെയ്യുക, HVAC സിസ്റ്റത്തിൻ്റെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഫോൾട്ട് കണ്ടുപിടിക്കുക തുടങ്ങിയവയായിരിക്കും നിങ്ങളുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV എത്രയും പെട്ടെന്ന് തന്നെ അയക്കുക. അടുത്ത ജോബ് വേക്കൻസി വന്നിട്ടുള്ള ഒരു പ്ലംബിംഗ് സൂപ്പർവൈസറിൻ്റേതാണ്. ഏത് ക്വാളിഫിക്കേഷനും ഉള്ള ആൾക്ക് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സബോർഡിനേറ്റ് എംപ്ലോയീസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, സേഫ് സെക്യൂർ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക തുടങ്ങിയവയായിരിക്കും നിങ്ങളുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CVs എത്രയും പെട്ടെന്ന് തന്നെ അയക്കുക. അടുത്ത ജോബ് വേക്കൻസി ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിൻ്റേതാണ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആണ് അവർ ചോദിക്കുന്ന മിനിമം ക്വാളിഫിക്കേഷൻ. മേജർ സിസ്റ്റം ഫെയിലിയേഴ്സ് ആൻഡ് എക്യുപ്മെൻറ്റ് മാൽ ഫങ്ഷൻസ് ട്രബിൾ ഷൂട്ട് ചെയ്യുക, പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം എൻഷുർ ചെയ്യുക, വർക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക തുടങ്ങിയവയായിരിക്കും നിങ്ങളുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CVs എത്രയും പെട്ടെന്ന് തന്നെ അയക്കുക. അടുത്ത ജോബ് വേക്കൻസി ഒരു മെക്കാനിക്കൽ എസ്റ്റിമേറ്ററിൻ്റെതാണ്. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ആണ് ഇന്ന് ചോദിക്കുന്ന മിനിമം ക്വാളിഫിക്കേഷൻ. കമ്പനി ഡേറ്റാസ് അനലൈസ് ചെയ്യുക, ബഡ്ജറ്റ് ആൻഡ് പ്രൈസ് മോണിറ്റർ ചെയ്യുക, ലേബർ മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക തുടങ്ങിയവയായിരിക്കും നിങ്ങളുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CVs എത്രയും പെട്ടെന്ന് തന്നെ അയക്കുക. അടുത്ത ജോബ് വേക്കൻസി വന്നിട്ടുള്ളത് ഒരു ഇലക്ട്രിക്കൽ എസ്റ്റിമേറ്ററിൻ്റേതാണ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആണ് അവർ ചോദിക്കുന്ന മിനിമം ക്വാളിഫിക്കേഷൻ. ഒരു ഇലക്ട്രിക്കൽ പ്രോജക്റ്റിൻ്റെയും എമൗണ്ട്, ടൈപ്പ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുക, ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് ലേബർ ഡിറ്റർമിൻ ചെയ്യുക തുടങ്ങിയവയായിരിക്കും നിങ്ങളുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ഈ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CVs എത്രയും പെട്ടെന്ന് തന്നെ അയക്കുക. അപ്പോൾ ഈ പറഞ്ഞ വേക്കൻസീസിന് എല്ലാത്തിനും തന്നെ മിനിമം 2 വർഷത്തെ ക്വാളിഫിക്കേഷനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. കൂടുതൽ ജോബ് റിലേറ്റഡ് വേക്കൻസീസിന് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.